നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 17 എസ് എൻ പുരത്ത് കാർ മരത്തിലിടിച്ച് യുവതി മരിച്ചു. രക്തസാക്ഷികളെ സൃഷ്ടിക്കുവാനായി ആസൂത്രിത പ്രവർത്തനം നടത്തുന്നവരാണ് സി പി എം എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 17 എസ് എൻ പുരത്ത് നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ച് യുവതി മരിച്ചു. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി കൂട്ടത്തിങ്കൽ സമീർ കുമാറിന്റെ ഭാര്യ വിജിയാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ എസ് എൻ പുരം പോള ഹാളിന് സമീപത്തായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്ന സമീർ കുമാർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാസർകോട് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഇരുവരും വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്കുള്ള യാത്രക്കിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ ആദ്യം റോഡരികിലെ പെട്ടിക്കടയിലും തുടർന്ന് മരത്തിലും ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അതുവഴി വന്ന യാത്രക്കാരും പോലീസും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. മധുരകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. രക്തസാക്ഷികളെ സൃഷ്ടിക്കുവാനായി ആസൂത്രിത പ്രവർത്തനം നടത്തുന്നവരാണ് സി പി എം എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പുറത്ത് സംഘടിപ്പിച്ച കെ കെ ദിവാകരൻ ബലിദാന ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയെ വളർത്താൻ രക്തസാക്ഷികളെ തേടി മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നവരാണ് സി പി എം നേതൃത്വമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നൂറുകണക്കിന് വീര ബലിദാനികളുടെ രക്തസാക്ഷിത്വം കൊണ്ട് കേരളത്തിൽ വളർന്നു വന്ന പാർട്ടിയാണ് ബി ജെ പി. ഞങ്ങൾ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്താറില്ല. ഇവിടെ ചില ആളുകൾ എല്ലാ ദിവസവും പ്രധാനപ്പെട്ട ആശുപത്രികളുടെ മോർച്ചറികൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. അവരുടെ പാർട്ടി വളർത്താനുള്ള രക്തസാക്ഷികളുടെ മൃതദേഹത്തിന് വേണ്ടി. ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വി ആനന്ദൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സേവിൻ പള്ളത്ത്, നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ആർ അജിഘോഷ്, സിദ്ധൻ പറയങ്ങാട്ടിൽ, ഷൈൻ നെടിയിരിപ്പിൽ എന്നിവരും സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും ഉണ്ടായിരുന്നു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി. തൃപ്പയാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇത് നിങ്ങളുടെ ഒരു ഔദ്യോഗിക ജീവിതമായിരുന്നില്ല, ഇത് നിങ്ങളുടെ ഒരു സംസ്കാരമായിരുന്നു. ഈ സംസ്കാരമാണ് നിങ്ങൾ കൈമാറാൻ ശ്രമിച്ചത്. ഈ സംസ്കാരമാണ് വരും തലമുറയ്ക്ക് നിങ്ങൾ കൈമാറാൻ ശ്രമിച്ചത്. ഈ സംസ്കാരം നിങ്ങളെ പോലെയുള്ള നിങ്ങൾക്ക് മുന്നേ കടന്നുപോയവർ കൈമാറിയതിന്റെ ഭാഗമായി ഞാനും അനിൽ പുളിക്കലും അതുപോലെ ദിലീപ് കുമാറും പോലെയുള്ള ആളുകൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഞങ്ങളൊന്നും ഈ മേഖലയിൽ കടന്നു വരാനുള്ള കാരണം അക്ഷരവും മരവും മാത്രമാണ് സ്കൂൾ ക്യാമ്പസുകൾ ഞങ്ങൾ പങ്കുവച്ചതെങ്കിൽ ഞങ്ങൾ ആ ലോകത്ത് മാത്രം ഒതുങ്ങേണ്ടവരായിരുന്നു. അന്യന്റെ വേദന തന്റെ വേദനയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നന്മ മാറ്റിവെച്ചാലും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം, ആ മാനസിക അവസ്ഥ ഞങ്ങൾ സൃഷ്ടിച്ചത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ അധ്യാപകർ അവർ പകർന്നു തന്ന അക്ഷരനും അക്ഷരത്തിനും അറിവിനും ഇടയിൽ അവർ വായിക്കാതെ അല്ലെങ്കിൽ പറയാതെ ഞങ്ങളെ പഠിപ്പിച്ച സംസ്കാരം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി. സീനിയർ സൂപ്രണ്ട് വത്സമ്മ ആമുഖ പ്രഭാഷണം നടത്തി. പി പി രാജൻ, കെ വി രോഷ്നി, കെ എ ബെന്നി, കെ എൽ മനോഹിത് തുടങ്ങിയവരും സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവലും ചടങ്ങിൽ നടന്നു. കുരിക്കുഴി എ എം യു പി സ്കൂളിന്റെ 77-ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഈ 77-ാമത് വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന്റെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല നിലയിൽ എല്ലാ നിലവാരം പുലർത്തുന്ന സ്കൂളായിരുന്നു നമ്മുടെ കൈപ്പാങ്ങൽ പഞ്ചായത്തിലെ നല്ലൊരു സ്കൂളാണിത്. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു. മലപ്പാട് ഉപജില്ലയിൽ 1-ാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണെന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ നമ്മുടെ ഈ പരിസരത്ത് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരു സ്കൂൾ തന്നെയാണ്. സർക്കാർ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പൊതു വിദ്യാഭ്യാസം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അത്
പക്ഷെ അങ്ങനെ നടപ്പിലാക്കുക കൂടിയാണെങ്കിലും നമ്മുടെ അധ്യാപകർ എത്രത്തോളം അധ്യാപകരുടെയും രക്ഷാകർത്തകളുടെയും എത്രത്തോളം സാന്നിധ്യവും സഹകരണവും ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്കൂൾ കൊണ്ടു നടക്കാനും അവിടുത്തെ കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകാനും നമുക്ക് സാധിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ നല്ല നിലവാരം പുലർത്തുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കൂളിൽ നല്ല പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുമക്കൾ ഈ നാളത്തെ ഇവിടുന്ന് പഠിച്ചുപോയ ഒരുപാട് പേർ നല്ല നിലയിലെത്തിയതും പല മേഖലയിലും പ്രാഗത്യം തെളിയിക്കുന്നവരായിട്ടുണ്ട്. പി ടി എ പ്രസിഡന്റ് കെ പി യതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ മണി ഉല്ലാസൻ, ഖദീജ പുതിയവീട്ടിൽ, കെ ജി ദിലീപ്, സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂർ, പ്രധാനാധ്യാപിക കെ പി ശ്രീലത, പി എം ഹംസ, അഡ്വക്കേറ്റ് പി കെ പുരുഷോത്തമൻ, കെ കെ ഹംസ, കെ കെ ശേഖരൻ, ഷിബി സുനിൽ, പി ജി ജിജാഭായ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കൈഭവംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മുഹമ്മദ് അലി അധ്യക്ഷനായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എ ആർ രാംദാസ്, സി ഡി എസ് ചെയർപേഴ്സൺ എൽ സി വിൻസെന്റ് എന്നിവരും സംസാരിച്ചു. ബാങ്കിംഗ് സാക്ഷരതാ കൗൺസിൽ പ്രിയൻ ഷേണാഴി, ജില്ലാ റിസോഴ്സ് പേഴ്സൺ റസിയ അംബു എന്നിവരും ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് വിദ്യാഭ്യാസ വായ്പ വേണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് സ്പോൺസർഡ് ഗവൺമെന്റിന്റെ സബ്സിഡി സ്കീമിൽ ലോൺ വേണമെങ്കിൽ സമീശല്യ വാർഡിലാണ് ലോൺ കിട്ടാൻ. അപ്പോൾ സമീശല്യ വാർഡിലേക്ക് പിന്നെ പറഞ്ഞ പ്രകാരം ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ ബാങ്കിൽ പോകുന്നു. ഈ ലോൺ എടുക്കുന്ന ആൾക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, 60 വയസ്സിനുള്ളിലായിരിക്കണം പ്രായം. വാർഷിക വരുമാനത്തിൻ്റെ 35% 50,000 രൂപ ഏതാണ് മാക്സിമം 50,000 രൂപ ഇതാണ് 90 പദ്ധതി. ഇടവേള.